Majestic Jewelers orukunu Majestic Bridal Fest. Most latest wedding collection odukodi wedding packages. Wholesale vilayil vivaha abharanangal vaangan prathegam wedding section. Ningalude vivaha swapnangalkku koodal thilakku nalguna Majestic Jewelers inde grand golden opportunity. Majestic Jewelers. Thiru, gold, diamonds, silver and water. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തവനൂർ മഹിളാ മന്ദിരത്തിൽ നിന്ന് 5 വയസ്സുകാരി മകളെയും കൊണ്ട് യുവതി മതിൽ ചാടി രക്ഷപ്പെട്ടു. തവനൂർ മഹിളാ മന്ദിരത്തിൽ താമസിപ്പിച്ചിരുന്ന ഇതര സംസ്ഥാനക്കാരിയായ യുവതി 5 വയസ്സുള്ള മകളെയും കൊണ്ട് മതിൽ ചാടി രക്ഷപ്പെട്ടു. മഹിളാ മന്ദിരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവം. 36-കാരിയായ രാജസ്ഥാൻ ജയ്പൂർ സ്വദേശിനിയാണ് 5 വയസ്സുകാരി മകളെയും കൊണ്ട് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് മഹിളാ മന്ദിരം അധികൃതർ സംഭവം അറിയുന്നത്. 7 അടിയിലേറെ പൊക്കമുള്ള മതിലാണ് യുവതി ചാടിക്കടന്നത്. മതിലിന് സമീപത്ത് നിന്ന് ചാടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ബക്കറ്റുകളും മറ്റും കണ്ടെടുത്തു. വസ്ത്രങ്ങളും കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങളും ഉൾപ്പെടെ കേന്ദ്രത്തിൽ ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണിൽ കളിപ്പാട്ട വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ ഒക്ടോബർ 11 മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചത്. പൊരുവേലിൽ കുഞ്ഞുമായി കളിപ്പാട്ട വിൽപ്പന നടത്തുന്നത് കണ്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ടതിനെ തുടർന്ന് കുഞ്ഞിന് സംരക്ഷണം നൽകാനാണ് യുവതിയെ മഹിളാ മന്ദിരത്തിലാക്കിയത്. ഒരു ദിവസം പെരിന്തൽമണ്ണയിലെ വൺ ടൈം കേന്ദ്രത്തിൽ പാർപ്പിച്ച യുവതിയെ പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരം തവനൂരിലേക്ക് മാറ്റുകയായിരുന്നു. 1 മാസത്തിലേറെയായിട്ടും യുവതി കേന്ദ്രവുമായി പൊരുത്തപ്പെട്ടിരുന്നില്ലെന്നറിയുന്നു. ഭക്ഷണം കഴിക്കാതെയും ബഹളം വെച്ചും തല ചുമരിലിടിപ്പിച്ച് അക്രമാസക്തിയായും നിരന്തരം ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മഹിളാ മന്ദിരം അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായും മറ്റും കത്തിടപാടുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും അമ്മയും നാട്ടിലെത്തിക്കുന്നതിന് ഉത്തരവിട്ടിരുന്നു. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് മതിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. 10 അന്തേവാസികളാണ് നിലവിൽ മഹിളാ മന്ദിരത്തിലുള്ളത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് യുവതി രക്ഷപ്പെട്ടിരിക്കുന്നത്. മതിലിന്റെ മറുപുറത്ത് സ്വകാര്യ ഭൂമിയാണ്. ഇവിടേക്ക് ചാടിക്കടന്ന യുവതി പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. തങ്ങൾപടി ഭാഗത്ത് ഇവരെ കണ്ടതായി വിവരങ്ങളുണ്ട്. മഹിളാ മന്ദിരത്തിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നതിന് 3 ജീവനക്കാർ മാത്രമാണുള്ളത്. സൂപ്രണ്ടും ഓഫീസ് അസിസ്റ്റന്റും വിവിധ കാരണങ്ങളാൽ അവധിയിലാണ്. മേട്രനാണ് നിലവിൽ സൂപ്രണ്ടിന്റെ ചുമതല. സുരക്ഷാ ജീവനക്കാരോ മറ്റ് സൗകര്യങ്ങളോ കേന്ദ്രത്തിലില്ല. ഇത് യുവതിക്ക് രക്ഷപ്പെടാൻ സഹായകമായി. പൊതുവിൽ ഇവിടെ എത്തുന്ന സ്ത്രീകൾ കേന്ദ്രവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കലാണ്. അതിനാൽ കേന്ദ്രത്തിൽ പരമാവധി സ്വാതന്ത്ര്യം അനുവദിക്കാറുണ്ട്. യുവതി വന്നത് മുതൽ അസ്വസ്ഥയായിരുന്നതിനാൽ മന്ദിരത്തിലെ മറ്റുള്ളവർക്ക് കൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നു എന്നാണ് സംശയം. എല്ലാവരും ഉറങ്ങിക്കിടക്കെ മുറുക്കി പുറത്തു കടന്ന് ബക്കറ്റുകളും മറ്റും ഉപയോഗിച്ച് ഉയരമുണ്ടാക്കിയ ശേഷം മതിൽ ചാടിയെന്നാണ് നിഗമനം. കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. യുവതി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ മതിൽ ചാട്ട ദൃശ്യങ്ങൾ ലഭ്യമല്ല. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC+2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.